ഈശ്വരോരെ പാവം കുതിര ഉയർത്ത് വിളിച്ചു. ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാം. ഈ കുതിരയെ വീശാൻ നമുക്കൊരു തങ്ക വാങ്ങിക്കണം. തങ്ക ഏതോ കുഞ്ചുപിള്ളേ, താനൊരു മഠനാണല്ലോ. അതെന്താ കുതിര ആരെങ്കിലും വീശാറുണ്ട്? ഇല്ല, എങ്കിലും ഒന്ന് വീശി കൊടുത്താൽ എന്താ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കുതിരകളും യൂണിയൻ ഉണ്ടാക്കും, പണിമുടക്കം തുടങ്ങും. ദൈവാധീന, നീ എത്തി വെച്ചോട്ടെ. എന്റെ കുഞ്ഞെ, എന്റെ ജീവനും കൊണ്ടാണ് നീ ഈ സവാരിക്ക് പോകുന്നത്. അമ്മ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. നീ വളർന്നു, പക്ഷെ പോകുന്നത് കുതിരപ്പുറത്തല്ലേ. എങ്ങനെ വിശ്വസിക്കും? അതൊരു മൃഗം, പോരെങ്കിൽ പഴക്കമില്ലാത്തത്. കുതിരക്കില്ലെങ്കിൽ എനിക്കില്ലേ പഴക്കം? അല്ലെങ്കിലും നീ കൊച്ചുനാളിലെ ഇങ്ങനാ, ഒരു പേടിയുമില്ല. നിന്റെ അമ്മയെന്ന് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ വരച്ച വരെ നിർത്തിയേ. അമ്മയെക്കാൾ അമ്മായിക്ക് എന്താണ് കുറവ്? അമ്മായി വരച്ചോ, ഞാൻ നിന്നാ പോരെ. ഓ കുതിരത്തി പെണ്ണ്, വേഗം പോയി കുളിക്ക. എടാ കുഞ്ചു, എടാ അങ്ങനെ സ്റ്റേഷനിലേക്ക് പോന്ന്, വേഗം വണ്ടി തയ്യാറാക്കും. മരത്തല അല്ലടാ, റെയിൽവേ സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷൻ? ആ, അച്ഛനൊന്നും എല്ലായിടത്തും പോകുന്നുണ്ട്. ഉണ്ട്. നിന്നെ ഇങ്ങനെ എത്ര നാളാ വീട്ടിൽ തന്നെ വെച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് ഒരു ചെറുക്കനെ കാണാൻ പോവുക. എനിക്കോ? അതെ അമ്മായി, എനിക്ക് ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഇവടാ ഇത് കേട്ടോ ഈ പെണ്ണ് പറയുന്നത്. ചേട്ടാ ഇത് കേട്ടോ. എന്താ അവൾ പറയുന്നത്? അവൾക്ക് ചെറുക്കനെ അവൾ തന്നെ കണ്ടുപിടിച്ചോളാം. നന്നായി. എന്നും രാവിലെ കുതിരപ്പുറത്ത് പോകുന്നത് ചെറുക്കനെ അന്വേഷിച്ചായിരിക്കും. മകളെ, നിനക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കേണ്ടത് അച്ഛന്റെ ചുമതലയാണ്. പക്ഷേ നിന്റെ ഇഷ്ടവും കൂടി ഞാൻ നോക്കാതിരിക്കയില്ല. എല്ലാം തടയിലെഴുത്ത് പോലെ നടക്കും. നമ്മുടെ കുമാരൻ എന്നുണ്ടായിരുന്നെങ്കിൽ അവൾക്കൊരു ഭർത്താവിനെ അന്വേഷിച്ച് നമ്മൾ ക്ലേശിക്കണം. എന്തിനാ ഓർമ്മിപ്പിക്കും? എന്തിനാ പഴയ മടത്തിൽ കുത്തി വേദനിപ്പിക്കുന്നു? സന്ധ്യ, ആ ദിവസം എനിക്ക് മറക്കാനൊക്കും. നിന്റെ ഭർത്താവ് മരണക്കിടക്കിൽ വെച്ചാണ് കുമാരൻ എന്നെ ഏൽപ്പിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കിൽ, ചേട്ടാ ഇവരാണ് എന്റെ സർവസ്വം, ശോഭയെ കുമാരനെ വിവാഹം ചെയ്തു. പക്ഷേ ഞാനിപ്പോൾ അവരെ എവിടെ ചെന്ന് കണ്ടുപിടിച്ചാലും? വരാനുള്ളതൊന്നും വഴി തന്നില്ല. ചേട്ടൻ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് പുറപ്പെടണം. അദ്ദേഹം നമ്മെ കൈവെടിയിക്കുന്നു. ശരി അമ്മായി, കുമാരൻ ചേട്ടനെ കാണാതായിട്ട് ഒരുപാട് നാളായില്ലേ. നിനക്കവനെ ഓർമ്മയുണ്ടോ? ഓ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുഞ്ഞുനാളിൽ ഞങ്ങൾ ഒരുമിച്ച് ഒളിച്ചു കളിക്കും. ചേട്ടൻ എന്റെ തലമുടി പിടിച്ചു വലിക്കും. ഞാൻ കിടന്ന് നിലവിളിക്കും. പക്ഷേ എന്റെ കണ്ണു നിറയുന്നത് കണ്ടാൽ ചേട്ടന്റെ ഭാവമേ മാറും. പിന്നെ എന്നെ ചിരിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യുമെന്നും അതൊക്കെ എങ്ങനെ മറക്കാനാണ് അമ്മ? നേരം ഒരുപാടായി, നീ പോയി കുളിക്ക്. ശരി മോളെ. അങ്ങുന്നേ, നരകത്തിൽ പോയിടാനും ചേട്ടൻ. ഞാനിവിടെ ഉള്ളപ്പോൾ അങ്ങനെ അവിടം വരെ പോകണം? ഇടാ, നീയൊക്കെ എന്റെ കൂട്ടുകാരായിട്ട് എനിക്ക് എന്താണ് പ്രയോജനം? നിങ്ങളെ കൊണ്ട് എന്റെ അന്തസ്സേ അസ്തമിച്ചു. ആ പണിക്കരനെ ഒരു മനുഷ്യനായിട്ടല്ല കണക്കാക്കിയിരിക്കുന്നു, ഒരു മാടായിട്ടാണ്. വിക്രമ, നീ തന്നെ പറ, ഞാൻ ശോഭയ്ക്ക് ചേർന്നതല്ലേ? ആ പണിക്കരുടെ മരുമകനാകാൻ തക്ക യോഗ്യത എനിക്കില്ലേ? കൊള്ളാം. അങ്ങുന്നേ, ചന്ദ്രനും ഒരു കണക്കുമുണ്ട്, എന്നാൽ എന്റെ അങ്ങുന്നതിന് അതുപോലുമില്ല. അങ്ങൊന്ന് മൂടിയാൽ മതി, ആ ശോഭയും അവളുടെ അച്ഛനും അങ്ങയുടെ കാൽക്കൽ. എന്താ അതുപോലെ? വിക്രമ, നിന്റെ തന്റെയിടത്തിൽ എനിക്ക് സന്തോഷം. പക്ഷേ അതൊരു വല്ലാത്ത കുരുക്കുപിച്ച ചെട്ടാണ്. ആ കുരുക്കഴിക്കുന്നത് വിക്രമനൊരു വിനോദമാണ് അങ്ങനെ. എന്നാൽ പിന്നെ എന്തിനു താമസിക്കുന്നു? എന്റെ ഹൃദയം ഇങ്ങനെ നീറാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ആ ദൂരന്റെ ഒന്ന് തണുക്കട്ടെ. ഏതായാലും ഇത്രയും ശക്തി ഒരൊറ്റ ദിവസം കൂടി അങ്ങ് ചെയ്യും. ആ ശോഭയെ അങ്ങേക്ക് കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ വിക്രമൻ പിന്നെ എന്തിനു ജീവിച്ചിരിക്കുന്നു? വിക്രമ, നിന്റെ ധൈര്യത്തിന് ഇത്രയും ഒരു ചെറിയ സമ്മാനം. ഇതൊന്നും വേണ്ടായിരുന്നു അങ്ങനെ. ഞാൻ അങ്ങയുടെ ദാസനെ